അങ്ങനെ മൂന്ന് കുപ്പിയും നമ്മൾ ഇട്ട് നിറച്ചെടുക്കുക. ഇത് നിങ്ങൾ ആരും ഒരിക്കലും ഒരിടത്തും പോയി ഇത് ട്രൈ ചെയ്യരുത്. നിങ്ങളെന്താ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് പൊട്ടുമോ പൊട്ടിയില്ലേ? നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു ഒ എം കെ വി കുക്കിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു 15 കിലോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മട്ടൺ സെറ്റാക്കിയല്ലോ. അതിൻ്റെ ഒരു തുടർച്ചയെന്ന വണ്ണം വട്ട് പരിപാടി രണ്ടാമത് എന്ന് നിങ്ങൾക്ക് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകണം. അതായത് ചില്ല് കുപ്പി ബീഫ് ബിരിയാണി. അപ്പം ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്, അതായത് ചില്ല് ഉപ്പിയുടെ അകത്തിട്ട് ബീഫ് വേവിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ട്രൈ ചെയ്തുകൂടാ? പിന്നെ നമ്മൾ അതേപോലെ അടിച്ചു മാറ്റുന്നില്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മളൊരു ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാൻ വേണം. ചില്ല് ഉപ്പി ചിക്കൻ ബിരിയാണി, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു വാസുകൊണ്ടുതന്നെ എങ്ങനെയാണ് വണ്ണം കുറച്ചതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടാകുന്നു. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം വണ്ണം കുറച്ചതിൻ്റെ. അത് വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം, അല്ലേ? അവസാനം പറഞ്ഞുതരാം. അപ്പം വീഡിയോ തീർത്ത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ തോന്നാം. ഇതാണ് നമ്മൾ കുപ്പിയിലിടാൻ വേണ്ടി എടുത്തേക്കുന്ന ചിക്കൻ. അപ്പോൾ ചിക്കൻ ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും, അത് കുഴപ്പമില്ല. ബാക്കിയുള്ള ചിക്കൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ വറുത്തോളാം. പിന്നെ നമ്മുടെ മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുരുമുളകുണ്ട്, ബിരിയാണി മസാലയുണ്ട്, മുളകുപൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. അപ്പോൾ ഇത്രയും മസാലകളാണ് ഉള്ളത്. അപ്പോൾ അത് നേരെ ഇതിലേക്ക് ഇടുവാണ്. നമ്മുടെ മസാലകളെല്ലാം വളരെ സ്ലോ മോഷനിൽ നമ്മളിങ്ങനെ ചിക്കൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സ്ലോ മോഷനിൽ ഇട്ടാൽ ടേസ്റ്റ് കൂടും. ഇനി അതിൻ്റെ പുറകെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടോ, കുറച്ച് സവാള അരിഞ്ഞത് ഉണ്ടോ, പച്ച എന്ത് കറിവേപ്പില, കുറച്ച് പുതിനയില, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ കുറച്ച് തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ പിഴിയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ തള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു പോയി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് കുറച്ചുകൂടി നേരത്തെ ആണ് കറക്റ്റായിട്ട് ഇടേണ്ടത്, കുഴപ്പമില്ല എപ്പോൾ ഇട്ടാലും. പിന്നെ കുറച്ച് കണ്ടോ സവാള വറുത്തത്. മോനെ, ഇനി ഇതിഞ്ഞ് എല്ലാം കൂടിയിട്ടൊരു ഇളക്കും വേണ്ടല്ലോ, ഒരു കളറൊക്കെ ഇങ്ങോട്ട് വരും, വേറെ ലെവലായിരിക്കും. നമ്മുടെ ചിക്കനും നമ്മുടെ മസാലപ്പൊടികളും എല്ലാം കൂടി നമ്മൾ നല്ല അൾട്രാ സ്ലോ മോഷനിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലോ മോഷനിൽ നമ്മൾ ചെയ്താൽ ടേസ്റ്റ് കൂടും. വീണ്ടും നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്നവർക്ക് മെയിൻ ഐറ്റം ഇടാൻ വന്നേ ഉപ്പ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് നമ്മളവനെ തേച്ച് പിടിപ്പിക്കണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ നമ്മൾ പുരട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഇവൻ കളർഫുള്ളാകും. അതായത് നമ്മളിൻ്റെ അകത്ത് ചെറിയ ചെറിയ സംഗതികളൊക്കെ ഇട്ടേക്കണമുണ്ട്, ക്യാപ്സിക്കൊക്കെ ഇട്ടേക്കണമുണ്ട്, പച്ച ചുമല കളറിലേക്ക് അവൻ മഞ്ഞാണ് ഉണ്ടാവും. ഇതിങ്ങനെ നന്നായിട്ട് പുരട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഇവൻ്റെ മസാല പിടിക്കുള്ളൂ. ഉണ്ടാ മസാല പിടിക്കണവരെ ഇരിക്കട്ടെ കേട്ടാ, ഇരിക്കട്ടെ. എല്ലാ കുപ്പിയിലേക്കും നമ്മൾ ആദ്യം ഒരു കാലാണ് ഇടുന്നത് കേട്ടോ. ഇത് കാലിടുന്നുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ എന്താ ചിക്കൻ ഇടുന്നുണ്ട്, പെറുക്കി പെറുക്കി ഇടുക. അപ്പം ചിക്കൻ നമ്മൾ എടുത്തിട്ടുള്ളത് കൂടുതലാണ്, അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്ത ഇതിലേക്ക് ഇടുവാണ്. അങ്ങനെ മൂന്ന് കുപ്പിയും നമ്മൾ ഇട്ട് നിറച്ചെടുക്കുക. ക്യാപ്സിക്കം സാധനമൊക്കെ അടിയിൽ പോയി കിടക്കണേ, വാങ്ങിയിട്ട്. ഓക്കെ, നമ്മളിവിടെ ഓയിൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ്റെ അകത്ത് ഓയിൽ ഉപയോഗിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്, ഓയിൽ ഫ്രീ കുക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് കുപ്പിയും നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിൽ തന്നെ നമ്മൾ അടച്ചു വെച്ച് തന്നെ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളത് ഞങ്ങൾ വറുത്ത് വെച്ചോളാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം നമ്മൾ വെക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരു കാൽഭാഗം, പാത്രത്തിൻ്റെ കാൽഭാഗം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പി നേരെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയാണ്. അത് ഇറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഇത് നിങ്ങൾ ആരും ഒരിക്കലും ഒരിടത്തും പോയി ഇത് ട്രൈ ചെയ്യരുത് കേട്ടോ, ഉറപ്പായിട്ടും. അപ്പം നേരെ വെള്ളത്തിലേക്ക് ഇറക്കുവാണ്.
ഇതിപ്പോ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇത് വേഗമോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഇതാ, പക്ഷെ വെള്ളം തിളക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഒക്കെ ആവും എന്നാണ് ഞാനും വിചാരിക്കണം. നമുക്കിത് ഞാൻ മൂടി വെച്ചേക്കാം. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ആവി വരും, പിന്നെ ഇത് തിളക്കുമ്പോൾ വെള്ളം കുറച്ച് പൊങ്ങിയൊക്കെ വരും. അങ്ങനെ ഇരുന്ന് മൊത്തത്തിലെല്ലാം സെറ്റാവും എന്ന് വിചാരിക്കും. വെള്ളം കുറച്ചങ്ങോട്ട് വറ്റി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് നമ്മൾ അരിയും ഇട്ട് ബിരിയാണിയാക്കി എടുക്കും. ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടാ, അതുകൊണ്ട് ഞാൻ മാറിയിരിക്കണേ. നിങ്ങളെന്താ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് പൊട്ടുമോ പൊട്ടിയല്ലേ? കമൻറ്റ് ചെയ്യുക, ഇത് പൊട്ടോ പൊട്ടിയല്ലേ? മറ്റേ ഇംഗ്ലീഷുകാരൻ ചെയ്തപ്പോൾ പൊട്ടിയിട്ടില്ല, ഇനി പിന്നെ നമ്മുടെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ പൊട്ടിയാലോ. അപ്പോൾ നമ്മളവനെ ഒന്ന് തുറന്ന് നോക്കുവാണ്. നല്ല ആവി വരുന്നുണ്ട്. ആ ഒരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് കാണിച്ചു തരാം. ഇതുണ്ട ചിക്കൻ്റെ വെള്ളം, ഇതുണ്ട ചൂടായിട്ട് ചിക്കൻ്റെ വെള്ളം ഇതിൽ നന്നായിട്ട് ഒഴുകി വീണിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗത്ത് കാര്യമായിട്ടൊന്നും ഇതായിട്ടില്ല, പക്ഷേ ഇതുണ്ട് ഇതിവിടെയൊക്കെ വേഗുന്നതിൻ്റെ ലക്ഷണം നന്നായിട്ട് കാണുന്നുണ്ട്. ഇതുണ്ട ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് വേഗുന്നതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. നമ്മളൊന്ന് പതുക്കെ കുലുക്കിയെടുത്തിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു വെക്കാം. വേണേൽ കുറച്ചുകൂടി വെള്ളവും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളക്കുമ്പോഴേക്കും മുകളിലും കൂടി കിട്ടും, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേകാത്ത സ്ഥലങ്ങളിലും മുകളിലേക്കും നന്നായിട്ട് വേകും. ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടില്ല കേട്ടോ. കമ ഓ ഒരു രക്ഷയില്ലട്ടെ, അങ്ങോട്ടെ കളിച്ചോണ്ടിരിക്കണേന്. അത് വെള്ളം വറ്റാനായിട്ട് കുറെ നേരം വെച്ചേക്കണം. കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ അങ്ങോട്ട് വറ്റണമെങ്കിൽ വറ്റട്ടെ, അപ്പോഴേ ശരിക്കും ഇത് വേഗമുള്ളൂ. പരമാവധി വേഗം ഇപ്പം എത്ര മണിക്കൂറായെന്നറിയാമോ? വെള്ളം തന്നെ ഇരുന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. സമയം ഞാൻ നോക്കില്ല. ഇപ്പം നിലവിൽ സമയം 6 മണിയായിട്ടുണ്ട്. വെള്ളം പരമാവധി കുറേ വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഇടാം. നമ്മുടെ വെള്ളം ആദ്യം ഇരുന്ന് വെച്ചത് എവിടെയാണ്? അത് കഴിഞ്ഞിട്ട് ഇതിൽ അതിൻ്റെ അടിയിൽ, പിന്നെ അതിൻ്റെ അടിയിൽ. അപ്പം അത്യാവശ്യം വെള്ളം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റൈസ് ഇടാൻ പോവാണ്. അപ്പോൾ റൈസ് ഇടുന്നതിന് മുമ്പ് കുറച്ച് ഉണ്ടോ മുഴുവൻ മസാല അങ്ങ് ഇടുന്നുണ്ട്. ഒരു നാരങ്ങ നീരങ്ങട്ട് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. കുറച്ച് നെയ്. അത് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ വെള്ളം തെറിച്ച് കാലമേല വേണം. എത്ര നേരമായിട്ട് തിളക്കണം വെള്ളം. അപ്പോഴേ നമ്മൾ റൈസ് ഇടുന്നതിന് മുമ്പ് ചെറിയൊരു പണിയുണ്ട്. നമ്മളിതൊന്ന് പുറത്തേക്ക് എടുക്കുവാണ്. പുറത്തേക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ അകത്തിരുന്ന റൈസ് നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കുവാണ്. ഇത് വെന്തത്ര മതി. നമുക്കിത് ഉള്ള വേവിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇടുവാണ്ട. കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. അരി നമ്മൾ നന്നായിട്ട് കുറച്ചധികം നേരം കുതിർത്തി വെച്ചാണ്ടോ. ഓക്കെ അണ്ട, നമ്മുടെ കുപ്പിയിൽ ഇപ്പോഴും ചൂടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതണ്ട എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം, അതായത് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒഴുകി ഇറങ്ങിയിരിക്കണേ. 2-3 വെള്ളം ഒഴുകി ഇറങ്ങി. കാര്യം നമ്മൾ കറി വെക്കുന്ന പോലെ അല്ലല്ലോ, കുപ്പിയിലല്ല. അപ്പോൾ വെള്ളം ഡ്രൈ ആകാനുള്ള സാധ്യതയില്ല. അങ്ങനെ 3 ഇരിപ്പുണ്ട്. ഇത് നമ്മളിപ്പോൾ തുറക്കുന്നില്ല, നമ്മൾ റൈസ് റെഡി ആയി കഴിഞ്ഞത് തുറക്കുള്ളൂ. അപ്പം എനിക്കറിയില്ല ഇത് വെന്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പാകം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞാനും വെയിറ്റിംഗ് ആണ്, എന്തായിരിക്കും. എടി മഞ്ഞ നിറമാക്കാൻ കുറച്ച് ഇത് മഞ്ഞപ്പൊടിയാ എന്തെങ്കിലും കലക്കിക്കൊണ്ടു. അപ്പം നമ്മുടെ റൈസിൻ്റെ വെള്ളം വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ. വെള്ളം ഏതാണ്ടൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെയ്യുടെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടാന്ന്. അതങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ്, പിന്നെ അവസാനമായിട്ട്
നമ്മുടെ ഉള്ളി വറുത്തത്. ആ അടിപൊളി. ഇനി നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഉണ്ടാ ഇവനെ നേരെ ഞങ്ങൾ ഇറക്കും ഉണ്ടാ റൈസിൻ്റെ അകത്തേക്ക്. ഉണ്ടാ മൂന്നും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കും. അപ്പോൾ റൈസ് ഒന്ന് ഇരുന്ന് സെറ്റായി കഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിത് തുറക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇരുട്ടായി, അപ്പം നമ്മൾ തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പതുക്കെ തുറക്ക്. ആ ആവി വളരെ ചെറുതായിട്ട് വന്നാൽ. ഇപ്പം നമ്മൾ നന്നായിട്ടിത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടോ ഓക്കെ, നമ്മൾ മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാമോ, നമ്മുടെ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് കൊട്ടിയിടാം. എന്നിട്ട് അത് എന്താണ് പരിവം എന്ന് നോക്കാം. ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം ചൂടുണ്ട്. എൻ്റെ പൊന്നോ, മണം രക്ഷയില്ല, നല്ല മണമൊക്കെ ഉണ്ട്. അല്ല നമ്മുടെ ഇതിൻ്റെ ചാറ് അങ്ങനെ തന്നെ എടുപ്പുണ്ട്. അയ്യോ ഇത് കണ്ടതേ, ചിക്കൻ കാലം ഉണ്ടതേ, ഇതുണ്ടോ, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, പക്ഷെ ഇത് വെന്തിട്ടുണ്ട് എന്ന് കരുതി നിങ്ങളിത് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. മണം ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മണമാണ്. ഉണ്ട്, ഇതിൻ്റെ അകത്ത് കണ്ടാ. നമ്മൾ കുറേ നേരം കിട്ടിപ്പാണ് കേട്ടോ, കുറച്ച് നേരമൊന്നുമല്ല, നന്നായിട്ട് കഷ്ടപ്പെട്ടു. പക്ഷെ കുപ്പി പൊട്ടിപ്പോകുമോ എന്നൊരു സ്വാഭാവികമായ ഒരു മണ്ടൻ ഐഡിയ അല്ലെ, മണ്ടൻ തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുപ്പി പൊട്ടിയില്ല. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഇടുവാണ്. ശരിക്കും നമ്മളൊരു ചിക്കൻ കറി വെച്ചില്ലേ, കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. ശരിക്കും ബിരിയാണിയുടെ മസാല ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഗ്രേവി ആയിട്ടുള്ള ഒരു സംഭവം, അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് റൈസ് എടുക്കാം കേട്ടോ. റൈസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. റൈസ് വല്ല കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും. വേണ്ടോ, ആ ഇതണ്ടോ, കുഴപ്പമില്ല. അതൊന്ന് വിടിയിച്ചെടുക്കണം എന്നുള്ളു, കട്ട പൊട്ടിച്ചെടുക്കേണ്ടി വരും എന്നതേ ഉള്ളു. ഉണ്ടോ, സംഗതി അടിപൊളിയാണ്. റൈസും നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല എടുക്കുകയാണ്. എന്താ ഓക്കെ, കയ്യിലുകൊണ്ട് തന്നെ ഓക്കെ. ഇതുണ്ടോ, കറക്റ്റ് ബിരിയാണി. ഏഹ് അടിപൊളി ഉണ്ടോ, അടിപൊളി ബിരിയാണി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കഴിച്ചു നോക്കാം. കുറച്ച് സലാഡ്. ആഹാ, അപ്പം നമുക്കിന്ന് കഴിക്കാനായിട്ട് നമ്മുടെ ജിതിങ്കോട്ടൻ കൂടെ ഉണ്ട്. കഴിച്ചു ഇവരിന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം. ഏഹ് ചോറിനാണോ? ചോറിന് രണ്ട് പ്രാവശ്യം ഉപ്പിട്ടാണോ? ചോറിനല്ലേ ഇവിടെ ശരിക്കും പ്രസക്തി, ഇവിടെ നമ്മുടെ ചിക്കനിലാണ് പ്രസക്തി ഇരിക്കണ. ഉപ്പില്ലെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ല വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. ഓക്കെ, നമ്മള് ഇങ്ങനെ ചട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ. ആ വ്യത്യാസം ഒന്നുമില്ല, ഒന്നുമില്ല. ചിക്കൻ പൊളി. അതെ, ചോറിന് ഇച്ചിരി ഉപ്പ് കുറവാ. കണ്ടല്ലേ വാസുണ്ണന്റെ ഡയറ്റ് നിങ്ങൾ കണ്ടല്ലേ, എന്താണ് വാസുണ്ണന്റെ ഡയറ്റ്? വണ്ണം കുറച്ച് എങ്ങനെയാണെന്ന് വാസുണ്ണൻ തന്നെ പറയും. ആ പറഞ്ഞു, അത് ഞാൻ ജിമ്മിൽ പോയതും കുറച്ചല്ല, എനിക്ക് കൊറോണ വന്നു. ആ വന്ന കൊറോണ എന്ന് പറഞ്ഞാൽ ഞാൻ ICU
വെന്റിലേറ്ററിലൊക്കെ ഇരുന്ന് ന്യൂമോണിയ വെച്ചിട്ട് ന്യൂമോണിയ ഒരു 90% ആയി പോയി. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ തിരിച്ചു വന്നത് പുണ്യൊക്കെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ മെലിഞ്ഞു പോയതാണ്. ഇപ്പൊ ഫുഡ് കഴിക്കാറില്ല. അതിന്റെ ഒപ്പം പ്രഷർ വന്ന് ഷുഗർ വന്ന് ഒരു വേറെ കുറെ അസുഖങ്ങളൊക്കെ വന്നു. പക്ഷെ അങ്ങനെ പുള്ളി ഒരു 2-3 മാസം പുള്ളി അകത്ത് തന്നെ ഇറങ്ങും. ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. 12 വയസ്സ് ഐസിയുലി 12 വയസ്സ് ഐസിയുലി വെന്റിലേറ്ററിലൊക്കെ ഇടുന്നു. വെന്റിലേറ്റർ അങ്ങനെ ഇങ്ങനെ കയറും. എന്തായാലും വലിയ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചിട്ട് സുന്ദരൻ സുമുഖനായി. അപ്പം ബിരിയാണി ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം നമ്മുടെ കുപ്പി ബിരിയാണി, കുപ്പി ബിരിയാണി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇത് നമ്മളിങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പം സംഭവം അതായത് നിങ്ങളെടുത്ത് ട്രൈ ചെയ്യരുത് കേട്ടോ, ട്രൈ ചെയ്യരുത്. കുപ്പിയോടെങ്ങനെ പൊട്ടിത്തെറിച്ച പണിയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുപ്പി ബിരിയാണിയുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോറും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് കൂടിക്കൂടി വരും. ഓക്കെ, അപ്പം ഓഫ് ചെയ്യും. അപ്പം നമുക്ക് കഴിക്കാം. ഞാൻ ക്യാമറ കൊണ്ട് ഒരു വീഡിയോ എടുക്കട്ടെ.